ലോക ശ്രദ്ധ പതിഞ്ഞ കൂടിക്കാഴ്ചയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ചൈനീസ് പ്രസിഡന്റ് ഷീജിങ് പിങ്ങും തമ്മിൽ നടന്നത്. യുഎസ് സ്പീക്കറായിരുന്ന നാൻസി പെലോസി തായ്വാൻ സന്ദർശിച്ചതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായി നിലനിൽക്കുന്നതിനിടെ ഇരു രാഷ്ട്ര നേതാക്കളുടെയും കൂടിക്കാഴ്ചയ്ക്ക് ഏറെ വാർത്താ പ്രാധാന്യമുണ്ടായിരുന്നു. ഒരു വർഷമായി മുടങ്ങിയ സൈനികതല ആശയവിനിമയം സ്ഥിരമാക്കാൻ ഇരു നേതാക്കളും തമ്മിൽ ധാരണയായി. പക്ഷേ ഷീജിങ് പിങ് ഏകാധിപതിയാണെന്ന യുഎസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ പരാമർശം ചൈനയെ ചൊടിപ്പിച്ചു. യുഎസിലെ സാൻഫ്രാൻസിസ്കോയിൽ നടന്ന ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ഉച്ചകോടിക്കിടെയായിരുന്നു യുഎസ് പ്രസിഡന്റ് ജോ ബൈഡനും ചൈനീസ് പ്രസിഡന്റ് ഷീജിങ് പിങ്ങും കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ച 4 മണിക്കൂറോളം നീണ്ടു. ഏഷ്യ പസഫിക് മേഖലയിൽ സമാധാനത്തിനും രാജ്യാന്തര നിയമങ്ങൾ പാലിക്കുന്നതിനും ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി. നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടുന്നതിനെക്കുറിച്ചും അതിന്റെ ദൂഷ്യവശങ്ങൾക്കെതിരെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും നേതാക്കൾ ചർച്ച ചെയ്തു. യുഎസും ചൈനയും മത്സരാധിഷ്ഠിതമായ ബന്ധത്തിലാണെന്നും അത് യുക്തിസഹമായി കൈകാര്യം ചെയ്യണമെന്നും സംഘർഷത്തിൽ കലാശിക്കരുതെന്നും ഷിജിങ് പിങ് പറഞ്ഞു. അമേരിക്കയെ മറികടക്കാനോ പരാജയപ്പെടുത്താനോ ചൈനയ്ക്ക് ലക്ഷ്യമില്ല. തിരിച്ച് ചൈനയെ തകർക്കാൻ അമേരിക്കയും ശ്രമിക്കരുത്. ആശയവിനിമയത്തിലൂടെ സഹകരണത്തിന് വഴികൾ തുറക്കണമെന്ന് ചൈനീസ് പ്രസിഡന്റ് പറഞ്ഞു. മനുഷ്യ സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെങ്കിൽ പ്രധാന രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം പ്രധാനമാണെന്നും ചർച്ചയ്ക്കിടെ ഷിജിങ് പിങ് വ്യക്തമാക്കി. എന്നാൽ തായ്വാൻ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ ഇരു നേതാക്കളും തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായി എന്നാണ് റിപ്പോർട്ട്. തായ്വാന് ആയുധങ്ങൾ നൽകുന്നത് നിർത്തണമെന്നായിരുന്നു ഷിജിങ് പിങ്ങിന്റെ ആവശ്യം. അതിരുകൾ ഭേദിക്കാതിരിക്കാനും പ്രകോപിപ്പിക്കാതിരിക്കാനും ഇരുവിഭാഗവും ശ്രദ്ധിക്കണമെന്നും ചൈനീസ് പ്രസിഡന്റ് നിർദ്ദേശിച്ചു. വേണമെങ്കിൽ സൈനിക നീക്കം നടത്തി തായ്വാനെ ചൈനയോട് കൂട്ടിച്ചേർക്കാൻ അവസരം കാത്തിരിക്കുന്ന ഷിജിങ് പിങ്ങിന്റെ നീക്കത്തെ അംഗീകരിക്കില്ലെന്ന് ബൈഡൻ തുറന്നു പറഞ്ഞു. തായ്വാൻ പ്രശ്നവും ചൈനാക്കടലിലെ യുഎസ് സൈനിക സാന്നിധ്യവുമാണ് ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിലെ പ്രധാന പ്രശ്നം. തായ്വാൻ ഉൾപ്പെടെ വിഷയങ്ങളിലെ വാക്പോരും സൈനിക പരിശീലനവും വിന്യാസവും രണ്ടു രാജ്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടലിലേക്ക് എത്തുമെന്ന ആശങ്ക ഉയർന്ന ഘട്ടത്തിലാണ് ആശയവിനിമയത്തിന് സ്ഥിരം സംവിധാനം വേണമെന്ന് ഇരു നേതാക്കളും സമ്മതിച്ചത്. ഷിജിങ് പിങ്ങിനെ ഏറെക്കാലമായി അറിയാമെന്നും സുതാര്യമായും സത്യസന്ധവുമായാണ് അദ്ദേഹം സംസാരിക്കുന്നതും വിഷയങ്ങളോട് പ്രതികരിക്കുന്നതെന്നും ബൈഡൻ പറഞ്ഞു. ഞങ്ങൾക്കിടയിൽ വിയോജിപ്പുകൾ ഏറെയാണ്. എന്നാൽ പരസ്പരം മനസ്സിലാക്കുന്നതിനും ആശയവിനിമയത്തിലൂടെ സഹകരണം മുന്നോട്ടു കൊണ്ടുപോകുന്നതിനും വിയോജിപ്പുകൾ തടസ്സമല്ലെന്ന് ബൈഡൻ വ്യക്തമാക്കി. എന്നാൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജോ ബൈഡൻ വാർത്താസമ്മേളനത്തിൽ ചൈനീസ് പ്രസിഡന്റിനെ കുറിച്ച് പറഞ്ഞ പരാമർശം നയതന്ത്ര നീക്കത്തിൽ കല്ലുവടിയായി. ഷിജിൻ പിങ്ങിനെ ഏകാധിപതിയായി കാണുന്ന തന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന് ജോ ബൈഡൻ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് രാജ്യം ഭരിക്കുന്ന ആളെന്ന നിലയിൽ ചൈനീസ് പ്രസിഡന്റ് ഷിജിങ് പിങ് ഒരു സ്വേച്ഛാധിപതി തന്നെയെന്ന് ജോ ബൈഡൻ മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. അമേരിക്കൻ സർക്കാരിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ചൈനീസ് ഭരണകൂടമെന്നും ബൈഡൻ പറഞ്ഞു. യുഎസ് പ്രസിഡന്റിന്റെ പ്രസ്താവനയ്ക്ക് തൊട്ടുപിന്നാലെ പ്രതികരണവുമായി ചൈന രംഗത്തെത്തി. ബൈഡന്റെ പ്രസ്താവന നിരുത്തരവാദപരമെന്ന് ചൈന പ്രതികരിച്ചു. ഒരു വർഷത്തിനിടെ ഇത് 2ാം തവണയാണ് ജോ ബൈഡൻ ചൈനീസ് പ്രസിഡന്റ് ഷിജിങ് പിങ്ങിനെ ഏകാധിപതി എന്ന് വിളിക്കുന്നത്. ഷിജിങ് പിങ്ങിനെ കുറിച്ചുള്ള പരാമർശത്തിൽ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും അതൃപ്തി പ്രകടിപ്പിച്ചുവെന്നാണ് റിപ്പോർട്ട്. ചൈനയുടെ ചാരബലൂൺ അമേരിക്കയുടെ വ്യോമാതിർത്തി കടന്നതിനെ ചൊല്ലി ഇരു രാജ്യങ്ങൾക്കും ഇടയിലുണ്ടായിരുന്ന ഭിന്നത നീക്കുന്നതിന് ആന്റണി ബ്ലിങ്കൻ നടത്തിയ നയതന്ത്ര നീക്കം വിജയിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ചൈന സന്ദർശിച്ച ജോ ബൈഡൻ പ്രസിഡന്റ് ഷിജിങ് പിങ്ങുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വാഷിംഗ്ടണിലെത്തിയ ജോ ബൈഡൻ മാധ്യമങ്ങളോട് ഷിജിങ് പിങ് സ്വേച്ഛാധിപതിയാണെന്ന് പറഞ്ഞ് ചൈനയെ ചൊടിപ്പിച്ചിരുന്നു. അതിനിടെ തന്റെ രാജ്യം വിദേശ രാജ്യങ്ങളുടെ ഒരിഞ്ച് ഭൂമി പോലും കൈവശപ്പെടുത്തിയിട്ടില്ല എന്നും സംഘർഷത്തിനോ പ്രകോപനത്തിനോ ശ്രമിച്ചിട്ടില്ല എന്നും ചൈനീസ് പ്രസിഡന്റ് പറഞ്ഞു. ഉച്ചകോടിയോടനുബന്ധിച്ച് നടന്ന അത്താഴ വിരുന്നിലാണ് ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ വിമർശനമുയർന്ന പ്രസ്താവന ഷിജിങ് പിങ് നടത്തിയത്.